നമസ്കാരം. സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം ഈ അവസാന രണ്ട് മത്സരങ്ങൾ കരിയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളായിട്ട് തന്നെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ രണ്ട് മത്സരത്തിലും സഞ്ജു നേടിയത് 30 റൺസും 15 റൺസുമായിരുന്നു. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം 6 റൺസ് പോരായിരുന്നു ഈ പറഞ്ഞ പോലെ ഏഷ്യാ കപ്പിലേക്കും തുടർന്നുള്ള ടൂർണമെൻറ്റുകളിലേക്കും പരിഗണിക്കാൻ. അപ്പോൾ ഫാൻസ് അടക്കമുള്ള ആരാധകർ പറയുന്നത് സഞ്ജു അവസാന അവസരം വരെ കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇതുകൊണ്ട് തീരുമോ സഞ്ജുവിൻ്റെ അവസരം? തോന്നുന്നില്ല. കാരണം സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ടീമിൽ ഒരു സെക്കൻഡ് ചോയ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആർക്കെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ കവേഴ്സൊക്കെ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന താരങ്ങളെ പട്ടിക എടുത്ത ആദ്യം തന്നെ പരിഗണിക്കാവുന്ന രീതിയിലേക്ക് സഞ്ജു മാറി എന്നുള്ളത് സഞ്ജുവിൻ്റെ ഈ കരിയറിൽ വന്ന മാറ്റങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും സഞ്ജുവിനെ ഒഴിവാക്കി എന്ന് പറയാനും പറ്റില്ല. ഏഷ്യ കപ്പിലേക്ക് സഞ്ജുവിനെ പരിഗണിക്കാനുള്ള നേരിയ സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. 4th T20 ഇന്ത്യ സഞ്ജുവിനെ പരിഗണിച്ചപ്പോൾ 23 പന്തിൽ 30 റൺസാണ് നേടിയത്. നിർണായകമായ 5th T20 11 പന്തിൽ 15 റൺസ് മാത്രമായിരുന്നു സഞ്ജുവിൻ്റെ സംഭാവന. 4th T20 പ്രകടനത്തെ ഭേദപ്പെട്ടതാണെന്ന് പറയാമെങ്കിലും 5th T20 പ്രകടനം തീർത്തും നിരാശപ്പെടുത്തുന്നതായിരുന്നു. ഏഷ്യ കപ്പ് ടീം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സഞ്ജുവിനെ സെലക്ടർമാരെ ശ്രദ്ധ പിടിച്ചു വിട്ടാൻ ഒരു അവസാന അവസരമായിരുന്നു ലഭിച്ചത്. എന്നാൽ അതിനെ മുതലാക്കാൻ സഞ്ജുവിന് ആയതുമില്ല. ഏഷ്യ കപ്പിനുള്ള ടീമിൽ സഞ്ജുവിന് ഇടം പിടിക്കാനായാൽ T20 ലോകകപ്പിലേക്കുള്ള വാതിലും തുറക്കപ്പെട്ടേനെ. എന്നാൽ വിൻഡീസുമായുള്ള പരമ്പരയിൽ വേണ്ട വിധം മുതലാക്കാൻ സഞ്ജുവിന് സാധിക്കാത്തത് തിരിച്ചടിയാണ്. ഇഷാൻ കിഷാനെയാണ് മുഖ്യമായി പരിഗണിക്കുന്നതെങ്കിലും താരത്തിൻ്റെ സമീപകാല പ്രകടനമെല്ലാം സഞ്ജുവിനേക്കാൾ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ വീണ്ടും പരിഗണിച്ചാൽ തെറ്റ് പറയാനാകില്ല. എന്നാൽ ഇതിനെ കൃത്യമായി മുതലെടുത്ത് സ്ഥാനം ഉറപ്പിക്കാനുള്ള അവസരമായിരുന്നു സഞ്ജു പാഴാക്കിയത്. അവസാന അവസരമെന്നെങ്കിലും സഞ്ജുവിന് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാമായിരുന്നു എന്നാണ് ഒരു കൂട്ടം ആരാധകരുടെ വാദം. എന്നാൽ 4th മത്സരത്തിലെ ആങ്കറിംഗ് ഇന്നിങ്സ് ഏവരെയും തൃപ്തിപ്പെടുത്തിയിരുന്നു. മികച്ച രീതിയിൽ റൺസ് ഉയർത്തുന്നതിനേക്കാൾ കൂടുതൽ വിക്കറ്റ് പോവാതെ കാത്തു സൂക്ഷിച്ചത് കൊണ്ട് തന്നെ സഞ്ജുവിന് ആ രീതിയിൽ ഒരുപാട് പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. ഇന്ന സമീപകാലത്തെ ദീപക് ഹൂഡയുടെ ഫോം എടുത്ത് ഹൂഡയെ ഏത് പൊസിഷനിലും കളിപ്പിക്കാമെന്നുള്ളത് വളരെ പോസിറ്റീവായ കാര്യമാണ്. കൂടാതെ സ്പിന്നർ എന്ന നിലയിലും ടീമിൽ ഉപകാരിയാണ് ദീപക്. ബൗളർ എന്ന നിലയിൽ തിളങ്ങാൻ സാധിക്കുന്ന ബാറ്റ്സ്മാൻമാരൊപ്പമുള്ളത് ക്യാപ്റ്റനും കാര്യങ്ങൾ എളുപ്പമാക്കുന്നുണ്ട്. ഹൂഡ ഏത് സാഹചര്യത്തിലും തിളങ്ങാൻ കെൽപ്പുള്ള താരമാണ്. വിൻഡീസിനെതിരായ T20 പരമ്പരയിലെ 5th മത്സരത്തിൽ 25 പന്തിൽ 3 ഫോറും 2 സിക്സും ഉൾപ്പെടെ 38 റൺസ് നേടാൻ ഹൂഡയ്ക്കായി. വിരാട് കോഹ്ലിയും KL രാഹുലുമെല്ലാം ഇന്ത്യയുടെ ഏഷ്യ കപ്പ് ടീമിലേക്ക് തിരിച്ചെത്താൻ ഒരുങ്ങുകയാണ്. T20 ലോകകപ്പിനിറങ്ങാൻ സാധ്യതയുള്ള അതേ ടീമിനെയാകും ഇന്ത്യ ഏഷ്യ കപ്പിലേക്ക് പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ ഏഷ്യ ടീമിലെ ഇന്ത്യൻ ടീമിനെ കാണുക എന്നാൽ T20 ടീമിനെ തന്നെയായിരിക്കും. ഇഷാൻ കിഷാന്റെ കാര്യത്തിൽ ആശങ്കയുണ്ട്. മോശ ഫോമിലുള്ള ഇഷാന് പകരം ബാക്കപ്പ് ഓപ്പണറായി ആരെങ്കിലും പരിഗണിക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ തന്നെയാവും സാധ്യത. ദീപക് ചഹറും പുറത്തിരിക്കാനാണ് സാധ്യത. ഹർഷദീപ് സിംഗിന് ഇടം ലഭിച്ചേക്കും. പരിക്കേറ്റ ഹർഷൽ പട്ടേലും ഇന്ത്യക്കൊപ്പം ഉണ്ടാകില്ല. യൂസഫ് ഇന്ദർ ശകൽ, ആർ അശ്വിൻ, രവി ബിഷ്ണോയ്, അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ് ഉൾപ്പെടുന്ന സ്പിൻ നിരയിൽ നിന്ന് ആരൊക്കെ ഇന്ത്യൻ ടീമിലേക്ക് എത്തുമെന്ന് കണ്ടറിയണം. അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ സഞ്ജു ടീമിലുണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവസാന മത്സരങ്ങളിലെ മുതലെടുക്കാനാവാതിരുന്നത് സഞ്ജുവിന് തിരിച്ചടിയാകുമോ എന്ന സംശയത്തിലാണ് ഒരു കൂട്ടം ആരാധകർ.